ഫ്രണ്ട്സ്, മൈമസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണല്ലോ അല്ലേ എല്ലാവർക്കും? ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാ പഴംപൊരി അല്ല, ചക്കപ്പഴം കൊണ്ടിട്ട് ചക്ക പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ശരിക്കും സാധനം അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കി, വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും. അപ്പൊ ഈ റെസിപ്പി കുറെ പേർക്ക് അറിയായിരിക്കും. ഇത് അറിയാത്തവർക്ക് വേണ്ടിയാ ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യാന്ന് വെച്ചത് കേട്ടോ. അപ്പൊ എല്ലാരും ഈ വീഡിയോ മറക്കാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കണം. മയമാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മയമാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇനി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിനായി ഞാനൊരു പ്ലേറ്റ് നിറഞ്ഞ മധുരമുള്ള ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുക്കി പൊരിക്കാനായി നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനായി 4 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 സ്പൂൺ പഞ്ചസാര, 1 നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും 1 നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ ചക്കപ്പഴം പൊരിച്ചെടുക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു കടായി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് പതുക്കി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് മതി കേട്ടോ നമ്മുടെ ഈ ചക്കപ്പഴമൊക്കെ ഒന്ന് നല്ലപോലെ പൊരിച്ചെടുക്കാൻ. അപ്പൊ ഇതുവരെ ചക്കപ്പഴം പൊരി ടേസ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ചക്കപ്പഴം കിട്ടുമ്പോൾ ഉറപ്പായിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണേ. അപ്പൊ എന്താ, നമ്മുടെ ചക്കപ്പഴം പൊരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഈ റെസിപ്പി ഉറപ്പായിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മയമാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മയമാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അടിച്ചേക്കണേ. അപ്പൊ മറ്റൊരു കിഡ്ലൻ റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.